കടല, ഉഴുന്ന്. കടല 1 കിലോ എഴുത്. മുളകുപൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഒക്കെ എഴുതല്ല. അതൊക്കെ ഒരു തവണ എഴുതിയിട്ടുണ്ട്, ഇനി എഴുതണോ? ഓ, വെളിച്ചെണ്ണ. എന്തിനാ വെളിച്ചെണ്ണ തേങ്ങയൊക്കെ എടുക്കുന്നേ? അതൊക്കെ അവിടെ മേടിക്കുന്ന എന്തിനാ? അതൊക്കെ അവിടെ നിന്ന് എടുത്താ പോരെയോ? അവിടെ നിന്ന് എടുക്കാനായിട്ട് അമ്മ വരം വെച്ചിട്ട് കൊണ്ടുവന്നുകൂടായിരുന്നോ? ആ, എന്റെ മുട്ട് ഒരു തരത്തിലും വയ്യ. എന്നിട്ട് വയ്യാത്ത മുട്ടും വെച്ചോണ്ട് ഞാൻ അത് ചുമന്നോണ്ട് വരാനോ? ഓ, വയ്യാത്ത മുട്ടും വെച്ചിട്ട് തെങ്ങിന്റെ മുകളിൽ കയറാൻ പറ്റിയല്ല. അത് അന്നൊരു മൂച്ചിനങ്ങ് കയറിയതല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ മുട്ടും വയ്യാണ്ട് ഞാൻ ഇങ്ങനെ തേമ്പി തേമ്പി നടക്കുന്നത്. പറ അടുത്തത്. പറ അടുത്തത് സവാള എഴുതിയ. സവാള 2 കിലോ. സവാള ഒക്കെ എഴുതിയിട്ടുണ്ട്. ഉള്ളി, ഉള്ളി എഴുതി. കടുക്, ജീരകം. കടുക്, ആ ജീരകം എഴുതിയില്ല. ഉലുവ. എടി, ഇതിപ്പോ ഒരു വീട്ടിലേക്കുള്ള സാധനം മൊത്തമായല്ലോ. വീട്ടിലേക്കുള്ള സാധനമല്ല എഴുതിക്കൊണ്ടിരിക്കണേ. മീനെടുക്ക്, കഴിഞ്ഞില്ലേ? ഞാൻ മേടിച്ചോണ്ട് വരാം. അതിനിപ്പോ നീ തന്നെ പോണോന്നുണ്ടോ? യേശുവിനെ വിട്ട പോരെ? വേസ്റ്റ്. അവന്റെ വീട്ടിലുള്ള അവസ്ഥ അറിയാലോ. അവന് പോണ വഴിക്ക് അവന് ടിപ്പ് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ പൈസ വേറെ, ഐസ്ക്രീമിന് വേറെ, മിഠായിക്ക് വേറെ. പിന്നെ അത് കൂടാണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കാൻ പോകും. പിന്നെ അതിൽ നിന്ന് സാധനങ്ങൾ മിസ്സാവും. എന്തിനു ടെൻഷൻ അടിക്കണം? ഞാൻ തന്നെ പോയിട്ട് വരാം, പൈസ കൂടുതലാവും. എടി, നിനക്ക് ചുമന്നുകൊണ്ട് വരാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, ഒരു ഓട്ടോക്ക് ഇങ്ങനെ കൊണ്ടുവന്നാ പോരെ. ഞാൻ പോയിട്ട് വരാം. ഫുഡ് റെഡിയാ? ഇല്ലടാ, കുറച്ചും കൂടെ താമസമുണ്ട്. കേശുവേ, ഓ, ഈ സാധനങ്ങളൊന്ന് മേടിച്ചിട്ട് വരാൻ പറ്റുമോ? കടയിൽ പോയി മേടിച്ചോ. പൈസ ബാഗിൽ നിന്ന് എടുത്തോ. ഓക്കേ. വേണ്ട, ഈ തങ്ക പോലുള്ള കൊച്ചിനെ കുറിച്ചാ നീ അവഖ്യാതി പറഞ്ഞുണ്ടാക്കിയ. ഇപ്പം എന്തായാലും ഞാൻ സാധനം മേടിക്കാൻ പോവല്ലേ, ഇവിടെ ഫുഡ് റെഡി ആയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. ഇപ്പൊ പോകുന്ന വഴിക്കേ ഫുഡ് കൂടെ കഴിച്ചിട്ട് ഇങ്ങ് വന്നാ മതിയാ. തിരിച്ചൊരു മോട്ടോർ വിളിച്ചു വരാം. ഈ കഴിച്ച കഴിഞ്ഞിട്ട് ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ഉളുക്കി പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കറി ആയില്ലേ അമ്മ? കറി ആയിട്ടുണ്ടല്ലോ. ദോശ ഇട്ട് കൊടുക്കേ. മക്കളെ, കുറച്ചും കൂടെ സാധനം എഴുതാനുണ്ട്, എഴുതിട്ടാ വിളിക്കാം. ലിസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. പോയിട്ടോ. ഇപ്പൊ പോയ കൊച്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞു തന്നെ സത്യം. അല്ലെങ്കിലേ അവനാണെങ്കിൽ പൈസ ചെലവാകും. ഇതാവുമ്പോ 100-300 രൂപ നിന്റെ കയ്യിലിരിക്കും. ഞങ്ങളെ പോലെ പാവമല്ല ഇപ്പോഴത്തെ പിള്ളേര്. എനിക്കതെറ്റുപറ്റിയത് എനിക്ക്. എനിക്ക് മനസ്സിലായില്ല. എനിക്കൊരു ചേട്ടനുണ്ട്, ഇതുപോലത്തെ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കൂല. ഓഹോ, മക്കളെ ആക്കിയതാണ്. ഞാൻ നിനക്കൊന്നും തരത്തില്ലെന്നല്ലേ? സത്യല്ലേ? പിന്നെ ഞാൻ ചോക്ലേറ്റ് കാണാൻ നടക്കൂലേ? പാടി പേണങ്ങല്ലേ. എന്നാ ഞാൻ ചുമ്മാ പറഞ്ഞാ. നീക്കൊന്നും വേണ്ട, കഴിക്ക്. ഞാൻ പിന്നെ ഇങ്ങോട്ട്. ഇത്ര നീ നിർബന്ധിച്ച് ശ്രദ്ധിക്കേ, ഞാൻ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ നിനക്ക് സങ്കടമായാലോ. ഇതെന്തുകൊണ്ടാണ് ഈ കെട്ടിട്ടേക്ക് ഞാൻ വടവോ? നീ എത്ര നേരമായിട്ട് ഇവിടെ നിക്കണ്? കൊറേ ഇല്ലേ? അല്ല, ശരിക്കും നീ എന്തിനാ നിക്കുന്നേ? അകത്തേന്ന് ബോർഡടിച്ച് പോയിന്നെ. ഓ, അത് വല്ലാത്ത ബോർഡ് ചെയ്യപ്പോയല്ലേ. കൊറച്ചേരം ഫോണിൽ കളിക്കാന്ന് ചോദിക്കുമ്പോ ഫോൺ തരത്തില്ലല്ലോ. ഫോൺ തരാല്ലോ. ഒരു കാര്യം ചെയ്യ, നീ അമ്മയടുത്തൊന്ന് ചോദിച്ചോ. ഒരു കാര്യം ചെയ്യ മക്കളെ, എനിക്ക് വീട് കയറിപ്പോ. വേറെ ആരെങ്കിലും ഒന്ന് ചാക്കിട്ടോണ്ട് പോടി. ചാക്കിലിടുന്ന എന്തിനി? ഞാൻ നടന്നു പോകത്തില്ലേ? ആരെങ്കിലും ഒന്ന് വിളിച്ച് ഇറങ്ങിപ്പോയിരിക്കുവാണോ? കയറിപ്പടി. ഓ, ഞാനൊരു ഫോൺ ചെയ്യട്ടെ വന്നേക്കാം. ആരെങ്കിലും തിരക്കിയാ പറഞ്ഞേക്ക. വീണ്ടും ചോക്ലേറ്റ്? വീണ്ടും ചേട്ടാ തന്നെ. എന്നായി ഈ ചോക്ലേറ്റ് വലയടിച്ച് ഇന്നാലേ പല്ലല്ലാണ്ട് ഉരി പോകും. പോവാനുള്ള പല്ലല്ലേ? ഓ, ഭയങ്കര നല്ലല്ലേ. ആര് എന്നത്? ചേട്ടന് വേണോ? വേണ്ട. വേണ്ടേ? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? ഇല്ല, തന്നാ തിന്നി. അയച്ചോട്ടാ. നിനക്ക് നാണൂലേടാ, ഇത്രയും പ്രായമില്ല കൊച്ചിനെ മിഠായി മേടിച്ച് കഴിക്കാൻ. ഞാൻ എന്തിനാ നാണിക്കുന്നേന്ന്? അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു. അവള് നിനക്ക് സ്നേഹത്തോടെ ഒന്നും അല്ല, നിന്റെ കൊതി കിട്ടണ്ടല്ലോ. ആ കൊച്ചിന്റെ വയറ് ചീത്തയാണല്ലോ വിചാരിച്ച് തന്നതാ. ആണെങ്കിൽ ചോദിച്ചു നോക്ക്. ആണോ? അപ്പൊ നേരത്തെ എനിക്ക് മുട്ട തന്നതും ഇതേപോലെ തന്നെ? അത് എവിടെ ഉണ്ടല്ലേ. നിനക്ക് ആരെയും മുട്ട തന്നു? നീ എന്താണ് കൊച്ചിനെ വരട്ടണേ? ഇവിടെ മിഠായി മാത്രമല്ല, ഇവിടെ സ്നാക്സും ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും പിന്നെ കൊറേ ജ്യൂസും അതൊക്കെ ഇരിപ്പുണ്ട്. എവിടെ? ഞാനൊന്നുമില്ലല്ലോ.
നീ എങ്ങനെ അറിയും? നീ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ. നിന്നെ പേടിച്ച് എല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കും അമ്മ. അമ്മേ ആ പറേ, നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് പാലിൽ കലക്കി തരാൻ വേണ്ടിയിട്ട് അമ്മ ഒരു പൊടി മേടിച്ചു വെച്ചിരുന്നില്ലേ? അത് നിനക്ക് എന്തെങ്കിലും അമ്മ കലക്കി തന്നിട്ടുണ്ടോ? എപ്പോ? ഏ ആ അങ്ങനെയൊക്കെ ഉണ്ടായി. നിനക്ക് കലക്കി തരാൻ മേടിച്ച സാധനം ഉണ്ടല്ലോ, നിന്നെ ചേട്ടൻ തിന്ന് തീർത്ത്. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അങ്ങനെയാണ്, ഞാൻ തിന്ന് തീർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശിച്ച് കേറിയതല്ല. ഇങ്ങനെ പോയപ്പോ കേറി ഇറങ്ങി കുറച്ച് കുറച്ചായിട്ട് മൊത്തം അങ്ങോട്ട് കഴിച്ച് തീർത്ത്. ചെറുതായിട്ട് ഞാൻ ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാൻ പോയപ്പോഴേ ഇരുട്ടത്ത് കുപ്പിയും പിടിച്ചിങ്ങനെ നിക്കുക കള്ളൻ. അതൊക്കെ ഇപ്പോ പറഞ്ഞ കാര്യം എന്തിന്? പണ്ട് കടന്ന കാര്യമല്ലേ? പണ്ട് കടന്ന കാര്യ, ഒരു മൂന്നാഴ്ച പോലും ആയിട്ടുണ്ടാവൂലല്ലോ നടന്നിട്ട്. ഞാനേ എവിടെ മേടിച്ചു വെച്ചേക്കുന്ന പറഞ്ഞേ? മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ അറിയാതെ കൊച്ചിനെ മിഠായി പോലും കഴിക്കാൻ കിട്ടൂലായിരുന്നു. ശരിക്കും കഴിക്കാൻ മേടിച്ചു വെച്ചിട്ടുണ്ടോ ചേച്ചി? എവിടുന്ന്? നിന്റെ ചേട്ടൻ മാണ്ടൻ പറഞ്ഞാൽ വിശ്വസിക്കും. അതിന്ന് ചെറിയൊരു കടി തരൂ. ഈ ഒറ്റക്ക് ഇരിക്കുന്ന ഭയങ്കര ബോറടിയാണ് അല്ലെങ്കിലും അല്ലേ? പിന്നല്ലാണ്ട് ബോറടി, ഭയങ്കര ബോറടിയായിരുന്നു. അതിലെ നീലയുടെ ഷോപ്പിലേക്ക് വന്നത്. പിന്നെ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് ഫ്രീ ആവും. ആ എന്നാ പിന്നെ അങ്ങോട്ട് പോരെ, അവിടെ നമ്മള് മാത്രല്ലേ ഉള്ളു. ബാലു ഇല്ല അവിടെ, അവിടെ വന്ന് നിക്ക്. വരാം, ഭക്ഷണം കഴിച്ചിട്ട് വരാം, ക്ലീൻ ഒക്കെ ചെയ്തിട്ട് വരാം. ഇനി ഇതിനാണ് ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണേ? അവിടെ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കണേല്ലേ? അപ്പൊ ആ കൂട്ടത്തിൽ ഹൈമേ കൂടെ കഴിച്ചാ പോരെ. വേണ്ട, നീല അത് ബുദ്ധിമുട്ടാവൂലേ. വേണ്ട, ഞാൻ കഴിച്ചിട്ട് വരാം. ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാ ബുദ്ധിമുട്ടാണ്. എന്റെ മരുമോളുടെ അമ്മയായി പോയില്ലേ, വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെ പിന്നെ തീയ കൊച്ചു വരുമ്പോ തന്നെ ചോദിക്കും, എന്റെ മോളെ ഒറ്റയ്ക്കായിരുന്നു, അവിടെ എന്താ നീലു അമ്മ ചോദിക്കാഞ്ഞേ, ഇങ്ങോട്ട് വരാൻ പറയാഞ്ഞേ എന്നൊക്കെ ചോദിക്കും. അവളെ പോയ മീറ്റിംഗ് മൊത്തം കൊളവാക്കിയിരിക്കുക. പിന്നെ അവളെ മമ്മീനെ ഓർക്കാൻ പോകുന്നത്. അവളെ പോയി പണിയാക്കാൻ വേണ്ടി പറഞ്ഞു, എന്തായാലും കുറച്ച് പണിയുണ്ട്, ആ മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകുമ്പോ അങ്ങോട്ട് കഴിച്ചിട്ടൊക്കെ വരാനേ. അത് നല്ലത്, വെറുതെ ബുദ്ധിമുട്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തല്ലേ, മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? അല്ല, അപ്പൊ നീലു അല്ലേ പറഞ്ഞത് ബുദ്ധിമുട്ടാകൂന്ന്? എന്റെ പൊന്ന് ഹൈമ, ഇത്ര പൊട്ടിയായി പോയല്ലോ. പട്ടി? പട്ടിയാ? അല്ല പട്ടി, അയ്യോ നീലുമോനെ അല്ല പറഞ്ഞത്, പട്ടി അങ്ങോട്ട് പോയെന്നാ പറഞ്ഞത്. ആ ശരി, ഞാനാ വരാ. ചെല്ലു. എന്റെ പൊന്ന് ഹൈമ, ഹൈമയെക്കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ തന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടി പറഞ്ഞതാ. താനെ വീട്ടിൽ കഴിയുമ്പോ അങ്ങോട്ട് പോരു. അല്ല ഉറപ്പാണല്ലോ ഫുഡ് ഉണ്ടാവുമല്ലോ. ഞാൻ പട്ടിയുടെ ജാടയാണെങ്കിൽ ഇയാൾ വരണം. നീലു, എനിക്ക് ജാടയൊന്നും ഇല്ല, ഞാൻ എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. എന്തായാലും കുഴപ്പമില്ല, കഴിക്കാം. ഓക്കെ ശരി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഓക്കെ നീലു, ബൈ. എന്നാലൂടെ ഞാൻ അറിയാതെ ഇവിടെ കണ്ട സ്നാക്സ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് വൈകി കഴിയും. എന്നാലേ അമ്മ ഇതൊക്കെ എവിടെ കൊണ്ടു വെച്ചേക്കണത്? ഞാൻ പറഞ്ഞാ മതിയാടാ. അല്ല എന്തമ്മ, പൈസ പോയായിരിക്കും അല്ലേ? പൈസ? ആ ഇവിടെ ഞാനില്ലാത്ത സമയത്ത് അച്ഛൻ പൈസ പോലാണല്ലോ തൊഴില്. അച്ഛി, ഞാൻ പൈസ ഒന്നും തപ്പിയൊന്നുമല്ല. എന്ത് തപ്പിയത് നീ? ഇവിടെ എന്നെ പേടിച്ച് ചില ആൾക്കാർ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് പാറുവിന് ഞാൻ അറിയാതെ കൊടുക്കുന്ന ഒരു ന്യൂസ് കേട്ടു. ആണോ? ആരാണോ ഇത്ര കൃത്യമായിട്ട് ചേട്ടനോട് പറഞ്ഞത്? ഓ, അപ്പൊ അതുള്ളവരായിരുന്നോ? ഓടാ, ഇവിടെ അങ്ങനെ ആർക്കും ഒളിച്ചു വെച്ച് ഒരു കാര്യവും മേടിച്ചു കൊടുക്കലില്ല. ഉണ്ടോടാ അങ്ങനെ? ചേച്ചി പറഞ്ഞു. ഞാനെന്ത് പറഞ്ഞു? ചേച്ചിയല്ലേ ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞത്, ഇവിടെ എന്നെ പേടിച്ച് അമ്മ എന്തൊക്കെയോ സ്നാക്സ് മേടിച്ച് വെച്ചിട്ട് പാറുവിന് ഒളിപ്പിച്ചാ കൊടുക്കുന്നേന്ന്. നീ അതും വിശ്വസിച്ച് ഇവിടെ ഒന്ന് തപ്പുമായിരുന്നോ? മേടിച്ചു കഴിച്ചതൊന്നും പറഞ്ഞാ പോരെ, ഇവന്റെ ഒടുക്കത്തെ കൊതിയാണ് ആ കൊച്ചു കൊടുത്തതാ. അപ്പൊ അതിനെ പറ്റി ഒരു സംസാരം വന്നപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു. മനസ്സിലായി? എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ നിനക്ക് ഇത്രയും സമയം എടുത്താ? ഓ, കുറച്ച് സമയം എടുത്തേ. ആ കൊച്ചിന്റെ ഷെയർ മേടിച്ചു വെച്ചിട്ട് ഇപ്പോഴാണ് നിനക്ക് സംശയം തോന്നണേ? ഷെയർ മേടിച്ച കാര്യമൊന്നും വേണം പറയണ്ട, ഞാൻ പോയെന്നും വിചാരിച്ചോണ്ടേ അവിടെ നിരന്ന് മേടിക്കുന്ന ഞാൻ കണ്ടു. ഇച്ചിരി പോലെ കുഞ്ഞു ആപ്പാടെ ഇച്ചിരി ഉള്ളായിരുന്നു മിഠായി. ഇപ്പൊ ഒന്ന് നിർത്താവോ, ഒരു മിഠായിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കുറച്ചെങ്ങനെ പക്വത കാണിക്കണേ ലച്ചു. എന്നാ മിഠായി. ഇതായിരുന്നു നേരത്തെ. നിനക്ക് എത്ര മിഠായി കഴിച്ചാലും മതിയാവൂല കേശു.
എന്റെ പിള്ളേരെ ഇത് എന്തൊരു ബഹളമായത്. പൊന്നമ്മൂമ്മ ഇവിടെ ഒരു ബഹളവും ഇല്ല, ഇത്രയുള്ള സംഭവം ഈ മുട്ടായി കൊടുത്തെന്ന് എനിക്ക് അറിയണം. അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഞാൻ അവക്ക് മുട്ടായി കൊടുത്തത്. അമ്മൂമ്മേ അതങ്ങനെ ശരിയാവുന്നു? എന്താ, ഞാൻ അവക്കൊരു മുട്ടായി കൊടുത്ത ശരിയാവത്തില്ലയോ? അമ്മൂമ്മ അങ്ങനല്ല, അത് ഓക്കെയാണ്. അതായത് ഇപ്പം ഈ മുട്ടായി അമ്മൂമ്മ കൊടുത്തത്, ഇതിന് മുമ്പുള്ള മുട്ടായി കൊടുത്തത്. കൊച്ചിന്റെ മുട്ടായി ഞാൻ എന്റെ കാര്യം നോക്കി പൊക്കോളാം, പക്ഷെ ഇത് എങ്ങനെയാന്ന് എനിക്ക് അറിയണം. ഇതിന് മുമ്പുള്ള മുട്ട ആരും എടുത്തത് എനിക്ക് അറിയണം, അല്ല ഞാൻ പോരുന്ന്. എടാ അത് ഞാൻ തന്നെ കൊടുത്തത്. അതും അമ്മൂമ്മനാണ് കൊടുത്തത്. ശരിക്കും നിന്റെ പ്രശ്നം എന്താടാ? നിനക്ക് കൊറച്ചു ഞാൻ മിഠായി തന്നതല്ലേ? ആ മുട്ടായില്ല, ഈ സാധനം എടുത്തോണ്ട് തിന്നാൻ നോക്കിയപ്പോ ഞാൻ എടുത്ത് തിന്നു. അത് മുണിങ്ങിട്ടാണ് വർത്താനം പറയണത്. ഈ മുട്ടായി എനിക്ക് വേണ്ട, ഈ മുട്ടായി ആരും കൊടുത്തേന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഓക്കെ, അതിപ്പൊ അമ്മൂമ്മ കൊടുത്താണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞേ. പിന്നെന്താ പ്രശ്നം? ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോട്ടാ. അമ്മ ഈ മുട്ടായി അമ്മൂമ്മ കൊടുത്ത്, മുമ്പുള്ള മുട്ടായി അമ്മൂമ്മ കൊടുത്ത്, അതിന് മുമ്പുള്ള മുട്ടായി ആരും കൊടുത്ത്? അതിന് മുമ്പുള്ള മുട്ടായി ഏത് മുട്ടായി? എനിക്കറിഞ്ഞൂടാ, ഞാൻ കൊടുത്ത്. ഞാൻ കൊടുത്ത ഒരു മിഠായി. അമ്മ ഒരു മിഠായി ഞാൻ കൊടുത്തല്ലോ. ഇനി അതായിരിക്കും. അതാണാ അമ്മ കൊടുത്ത? ഞാൻ കൊടുത്തായിരുന്നു. അതിന് മുമ്പ് ഒരു മിഠായി നിന്റെ അച്ഛൻ കൊടുത്ത്. അച്ഛൻ വന്ന അമ്മ ഇവനൊന്ന് പിടിച്ചിട്ട് പോകട്ടെ ഇവിടുന്ന്. ഞാൻ പോണ്, ഞാൻ കണ്ടുപിടിച്ചോളാം. കേട്ടോട്ടെ മിഠായി, ഈ മിഠായി കഴിക്കണ്ട. അമ്മ ഈ കൊച്ചിന് ഇങ്ങനെ മിഠായി കൊടുത്തിട്ട് അതിന്റെ പല്ല് ചീത്താവൂലേ അമ്മ? എടി ഇപ്പഴല്ലേ കൊടുക്കാൻ പറ്റൂ, അത് കഴിച്ചോട്ടെ. അത് കൊടുക്ക്. ചീത്തയാവാനായിട്ട് അതിന്റെ വാല് പല്ലുണ്ടോ? ഈ കാണിച്ച മാറു. ഒരു മിഠായി കറിപ്പുള്ള ഗ്യാപ്പ് ഉണ്ടാവായി. മിഠായി കഴിക്കല്ലേ കേട്ടോ, കുഞ്ഞ് പല്ല് ചീത്താവും. പിന്നെ പല്ലുണ്ടാവില്ല, വർത്താനം പറയുമ്പോ നാക്ക് പുറത്തേക്ക് വരും. എന്തോ ആടി എന്റെ മക്കള്. പാറുവേ ഇങ്ങോട്ട് നോക്കല്ലേ കേട്ടാ, തിരി. വേപം വന്നാലും ശരി, എന്നെ മണ്ടക്ക് അടിയും മേടിച്ചോണ്ടേ പോകത്തുന്നു. അയ്യോ പാറു, ഇവിടെ നിന്ന് നിക്കുന്നേ? ചുമ്മാതിയോ? അങ്ങനെ ഒറ്റയ്ക്ക് കൊച്ചു കുട്ടികൾ ഗേറ്റിന് ഫ്രണ്ടിലൊന്നും നിൽക്കാൻ പാടില്ല. ആരെങ്കിലും പിടിച്ചോണ്ട് പോവൂലേ? അങ്ങനെ അവളെ ആരും പിടിച്ചോണ്ട് പോവില്ല ആന്റി. അവള് എന്റെ എന്ത് സർവേലൻസ് നെറ്റ്. അതെന്ത് സർവേലൻസ് നെറ്റ്? ഈ നിരീക്ഷണ വല. നിരീക്ഷണ വലയാ? എടാ നിനക്ക് എന്ത് പറ്റി ആന്റി? ഇത്രേ ഉള്ളു, അവക്ക് എന്തൊരു ഉടായ്പ പരിപാടി ഉണ്ട്. ആർക്ക് പാറ കുട്ടിക്കാ? അവള് ചെറുതാണ് കേട്ടോ ഉണ്ണിക്കുട്ട. അവക്ക് അങ്ങനെ ഉടായ്പ പറയാൻ തന്നെ അറിയില്ല നേരച്ചു അല്ലേ മോളെ? എനിക്കല്ല ഉടായ്പ ചേട്ടനാ. അത് കറക്റ്റാ മോള് പറഞ്ഞു. ആന്റി എന്തിനാ വന്നത്? അതാ സ്വീറ്റ്സ് കൊടുക്കാ. നമ്മളെ സ്വീറ്റ്സ്. സ്വീറ്റ്സാ ആന്റി? അപ്പൊ നേരത്തെ കൊണ്ടുവന്ന് സ്വീറ്റ്സ് കൊടുത്തായിരുന്നു. ഞാനോ കൊണ്ടു കൊടുത്തില്ല? ഞാൻ ഇപ്പഴേ വരുന്നേ, രാവിലെ ഒന്നുമില്ല. ഞാൻ വന്നിട്ടേ ഈ ഭാഗത്തേക്ക്. അപ്പൊ ആന്റി അല്ലേ അത് കൊടുത്തത്? പിന്നെ ആരുടെ പണിയൊന്നുമില്ലേ? ഇന്നിനി എനിക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇത് തന്നെ പണി. എന്നാ ചേട്ടനെ ഇവിടെ ഇരുന്നോ, ബാ നമുക്ക് പോവാ. എങ്ങോട്ട്? അതോട്. അകത്തെല്ലാരും ഉണ്ടോ? എന്നാ നമുക്ക് പോവാം. നീ വരില്ലടാ. ആന്റി പോക്കോ, ഞാൻ വരാം. ശരി ബാ, അവൻ നിരീക്ഷിക്കട്ടെ. ഇപ്പൊ ഹൈമാൻഡി അല്ലേ കൊടുത്തത്? നമ്മുടെ ഈ വീട്ടിൽ നിന്നും എല്ലാരും കൊടുത്തു. ഞാന് ഇനിയിപ്പം തട്ടിക്കൊണ്ടുപോകുമ്പോ പ്ലാനും നടന്നോ? ഈശ്വര കേട്ടോ സംഭവം, അമ്മ എന്നെ കണ്ടപ്പോ പ്ലാൻ മാറ്റിയത്. വെറുതെ കിടക്കുമ്പോഴും മൊബൈല് മാറ്റിയൊക്കെ അവക്ക് സമയം കിട്ടണില്ല. നിങ്ങള് സംസാരിക്കല്ലായിരുന്നു? കണ്ണടിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കി. അമ്മ അച്ഛന്റെ കാലുവേദന എങ്ങനെയുണ്ടമ്മ? അതിന് അച്ഛന്റെ കാലുവേദനയൊന്നുമില്ലല്ലോ, എനിക്കല്ലേ കാലുവേദന. അമ്മക്ക് മുട്ടുവേനയല്ലേ. അച്ഛൻ്റെ അന്ന് ആക്സിഡന്റ് ആയതിനു ശേഷം കാലിന് വേദനയുണ്ടെന്ന് എന്നോട് പറഞ്ഞല്ലോ. എന്നിട്ടാന്നോ കഴിഞ്ഞ ആഴ്ച തന്നെ ആ പറമ്പ് മൊത്തോട്ട് ഓടിച്ചത്? പറമ്പ് മൊത്തം ഓടിച്ചാ? അതിന് ഓടിച്ചത്? അതൊന്നും പറയണ്ട. തെങ്ങിനിടാൻ കുറച്ച് ചാമ്പൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എന്നോട് പറഞ്ഞ അതൊന്നും നോക്കിക്കോണേന്ന്. ഞാനങ്ങ് മറന്നുപോയി. കഴിഞ്ഞ ദിവസം പേര് മഴയല്ലായിരുന്നു, ചാമ്പൽ മൊത്തം അങ്ങ് ഒലിച്ചു പോയി. അയ്യോ, പിന്നെ ഓടിക്കല്ല വേണ്ടത്. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി, ഇപ്പൊ ഒലിച്ചു പോയ ചാമ്പൽ എല്ലാം മരത്തിന്റെയും ചോട്ടിലെത്തി. വെറുതെ അല്ല അച്ഛൻ പറയണത്. എന്താ പറയാ?
എത്തിയ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചേനെ. അയ്യോ, മീറ്റിംഗ് കഴിഞ്ഞപ്പോ ലേറ്റ് ആയിപ്പോ, അതുകൊണ്ടാ വൈകിയത്. ആണോ? ഇരിക്കി. ആ, എന്നാ കഴിക്കാൻ എടുക്കട്ടെ. കഴിക്കാൻ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. കുറച്ച് കഴിഞ്ഞ് മതി. ആ, എന്തായാലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്ത്. അപ്പൊ ഞാൻ എന്താക്കിന്നറിയോ, നല്ല അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കി. അയ്യോ, ഈ എടുക്കാൻ മറന്നുപോയി. എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുകൊള്ളാം. അമ്മ, വന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. പോരാവേ, വേട്ടിൽ പാരുക്കുട്ടി. കയ്യിലെന്ത്? അമ്മോ, ഞാൻ ഈ പറയാൻ പോണത് രണ്ടുപേരും നല്ല ശ്രദ്ധയോടെ കേട്ടോണം. നമ്മുടെ പാറക്കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടന്നു. എപ്പോ? അമ്മ, പാറക്കുട്ടിയെ രാവിലെ ആരോ ചോക്ലേറ്റ് കൊടുത്ത് വശത്താക്കാൻ നോക്കി. പക്ഷെ കറക്റ്റ് ആ സമയത്ത് ഞാൻ അവിടെ ചെന്നുകൊണ്ട് അവരുടെ പ്ലാൻ പൊളിഞ്ഞു. എന്ത് പ്ലാൻ? ഇത് നിന്നെ തട്ടിക്കൊണ്ടു പോകണോ പ്ലാന്? പാറേ, കുഞ്ഞിന് പരിചയമില്ലാത്തെങ്കിലും എന്തെങ്കിലും കൊണ്ട തന്നായിരുന്നാ? പിന്നെ നീ രാവിലെ അവിടെ ഗേറ്റിനോട് വെച്ച് മുട്ടായി വെച്ചോണ്ടിരുന്ന ആരും ഉണ്ടെന്ന് നേടി? അതെന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അവള് കൊണ്ട് തന്നെ. അപ്പൊ നിന്നെ തട്ടിക്കൊണ്ടു പോകുമെന്നവര് തന്നെയല്ലേ? അല്ല. അശി, അമ്മ, ഇവന് മിഠായി കിട്ടാതെ പ്രാന്തായതാന്ന് തോന്നുന്നുണ്ട്. ചികിത്സിക്കേണ്ടി വരും. നിനക്ക് എത്ര അയച്ചാലും മതിയാവില്ലടാ മിഠായി. പാറേ, കുഞ്ഞെന്തിനായി ഗേറ്റിനോട് ഒറ്റയ്ക്ക് പോയി നിക്കണേ? അമ്മ പോയപ്പോ ഞാൻ അമ്മൂമ്മ അടുത്ത് വന്നപ്പോ അമ്മൂമ്മ കുളിക്കുവായിരുന്നു. ഞാൻ ചേച്ചി അടുത്ത് പോയപ്പോ ചേച്ചി സിദ്ധു ചേട്ടനെ വിളിക്കുവായിരുന്നു. അപ്പൊ സിദ്ധുവിന്റെ കോള് വന്നപ്പോഴേ ഞാൻ. അതെപ്പോഴും അത് തന്നെയാണല്ലോ. അപ്പൊ കേസ് ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ചേട്ടന്റെ അടുത്ത് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ബിസിയാന്ന്. നിനക്കൊക്കെ ഒരു 10 മിനിറ്റ് പോലും കൊച്ചിനെ ശ്രദ്ധിക്കാൻ സമയമില്ല അല്ലേ? തട്ടിക്കൊണ്ട് പോകുന്നവരാ മുട്ടായിരുന്നെന്ന് ചേട്ടന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അതല്ല ഞാൻ ചോദിച്ചേ. അപ്പൊ എന്റെ കഴിക്കുന്ന ചോക്ലേറ്റ് ചേട്ടൻ എന്തിനാ വായിച്ചത്? അത് പിന്നെ ഇങ്ങനെ ആർത്തി. ഏഹ്, അത് തന്നെ. അല്ല, സത്യം പറയാലോ, അത് അങ്ങനത്തെ ആ ചോക്ലേറ്റ് കണ്ടിട്ട് കൊറേ നാളായി. അപ്പൊ പിന്നെ അതങ്ങനെ കൈ കിട്ടിയപ്പോ തിന്നായിരിക്കാൻ തോന്നിയില്ല. ഏത് ചോക്ലേറ്റ് കാണുമ്പോഴാ നിനക്ക് ആർത്തി ഇല്ലാത്തല്ലെങ്കിൽ? ആദ്യമായിട്ടാണോ അവലെ കാണിക്കാത്തത്? പാറൂന് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്ന എനിക്ക് പേടിയില്ല. പക്ഷെ ഇവനെ ഉണ്ടല്ലോ, ഒറ്റ ചോക്ലേറ്റില് ആരെങ്കിലും ചാക്കിലിട്ടുണ്ട്. നിങ്ങളെ വിശ്വസിച്ച ഞാൻ എങ്ങനെയാണ് ഈ കൊച്ചിനെ ആക്കിയിട്ട് പോണത്? ഇനി അമ്മ പൊക്കോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ കഥയാണ് ഇപ്പൊ കൊച്ചു പറഞ്ഞത്. അമ്മ, അത് ഞാൻ പറഞ്ഞില്ലേ, സിദ്ധുവിന്റെ കോള് വന്നോണ്ടോ? എല്ലാവർക്കും ഓരോ തിരക്കാ. തിരക്ക് വേണ്ടി ആർക്കും ഒരു കാര്യം ചെയ്യാൻ സമയവും ഇല്ല. കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളു ഒരു 6 വയസ്സുള്ള കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയെന്ന് വാർത്ത നമ്മൾ കേട്ടിട്ട് ഇല്ലേ? ഇതൊക്കെ ഈ ന്യൂസ് കണ്ടോണ്ട് കാര്യമില്ല. ഇത് നമ്മളെ കുടുംബത്തിൽ സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നമ്മളെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാണ് വേണ്ടത്. വേറൊരു കുടുംബത്തിലായിട്ട് പോലും നമുക്ക് കേട്ടിട്ട് ടെൻഷൻ ആയിട്ട് പാടില്ല. ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അമ്മ, നമ്മളെ വീട്ടിലും കരുതല് വേണം. കുഞ്ഞിഞ്ഞ് പുറത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. ആ, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതന്നിട്ടുണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യരുത്, പരിചയമില്ലാത്ത ആൾക്കാർ. ആ, ഹലോ, ഇന്നിവിടെ വന്ന് നിൽക്കണത്? അമ്മ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കരുതെന്ന്. ഒറ്റയ്ക്കല്ലേട്ടനുണ്ടായിരുന്നു. എവിടെയുണ്ട് ചേട്ടൻ? ചേട്ടൻ എന്നിട്ട് ഒരു മീറ്റൊന്നും പറഞ്ഞ് ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോയി. ചേട്ടൻ പോയോ അപ്പൊ നിർത്തിയിട്ട്? കൊള്ളാം. മിഠായിട്ടാ തന്നതാ? അല്ല. പിന്നെ ഹൈമാൻഡി തന്നാ? അല്ല. പിന്നെ ആരാന്ന്? ഒരു അങ്കിള് തന്നെയാ. അങ്കിളാ? ഏതങ്കിള്? ഏതങ്കിള് തന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞല്ലേ ആരെങ്കിലും എന്തെങ്കിലും തന്നാ മേടിച്ചു വെക്കരുതൊന്ന്. ഏമാ, എവിടെ പാടാ കൊച്ചി നിർത്തിയിട്ടുന്ന്? ഇപ്പൊ അങ്ങോട്ട് പോയതുള്ളൂ. എന്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു. എന്തിരി ഞാനേ എന്തമ്മാ നിന്നോട് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നോ കൊച്ചു ഇവിടെ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് 1 മിനിറ്റ് പോയിട്ട്. 1 മിനിറ്റ് ഒന്നും വേണ്ടടാ, എന്തെങ്കിലും സംഭവിക്കേ. പാറു, ഒന്ന് മിഠായി കൊടുത്തിട്ട് പോയാണ്ടോ കൊച്ചിരി? മിഠായിയാ? പാറു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് ആരെങ്കിലും എന്ത് തന്നാ മേടിക്കരുതെന്ന്. നമ്മൾ പറയുമ്പോ നിനക്കൊന്നും ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. നിനക്കൊക്കെ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടാ. എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കണം അവരുടെ മാതാപിതാക്കൾ തന്നെയാ. കുട്ടികളിയല്ല പാറുവേ. ദേ, ഒരിക്കൽ കൂടി ഞാൻ പറയാ, ഇനി മേല നമ്മൾ ആരെങ്കിലും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കേക്കണ്ട പറയണത്? നീ വരുവോ? ഇല്ല. ഡാ, നിന്നോട് ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എടാ, എന്തെങ്കിലും സംഭവിച്ചാൽ ആര് പറയണ ഉത്തരവാദിത്വം? പിന്നെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒറ്റയ്ക്ക് ഒന്ന് നിക്കരുതും, ആരെങ്കിലും എന്തെങ്കിലും മേടിച്ച് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് മോള് കൂട്ടുകാരിയോടും പറഞ്ഞു കൊടുക്കണം.
കേട്ടോ. നീ വാങ്ങും എന്തെങ്കിലും തന്നാ. ഇല്ല. എന്തെങ്കിലും കിട്ടിയാല് അമ്മയുടെ അച്ഛന്റെ കയ്യിൽ കൊണ്ടു തരണം. ചെയ്യൂനി അങ്ങനെ. എന്തൊരു പരിപാടി ഇത്! അവളോട് മാത്രം ഇത്ര സ്നേഹത്തോടെ, എന്നോട് ദേഷ്യത്തോടെ. അയ്യോ, നിനക്ക് 3 വയസ്സല്ലേ ഉള്ളൂ, അതുകൊണ്ടാ ഇത്ര ദേഷ്യം കാണിച്ചത്. അവൾക്ക് 10-12 വയസ്സുണ്ടല്ലോ, അതുകൊണ്ടാ സ്നേഹം കാണിച്ചത്. ബാ ഇവിടെ നോ, നീ അവ തൊട്ട് കയറണ്ട. അയ്യോ, എന്നാരെല്ലാം പിടിച്ചുണ്ടു. പോടെ പോട്ടെ, നല്ല കാര്യം. അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊണ്ടുവരേണ്ട അപ്പൊ തന്നെ കൊണ്ടുവന്നാക്കും.